നിരവധി കുടുംബങ്ങളുടെ ആശ്രയമായ തോട്ടത്തിൻകടവ് കെടിസി കുടിവെള്ള പദ്ധതി നിലച്ചതോടെ കുടിവെള്ളത്തിനായി നട്ടോട്ടമോടുകയാണ് പ്രദേശവാസികൾ. പദ്ധതിയുടെ കുഴൽക്കിണർ തകരാറിലായതാണ് 400 ഓളം കുടുംബങ്ങളുടെ കുടിവെള്ളം മുട്ടാൻ കാരണമായത്. തോട്ടത്തിൻകടവ് കെടിസി കുടിവെള്ള പദ്ധതി തകരാറിലായിട്ട് 4 വർഷമായെങ്കിലും നന്നാക്കാൻ നടപടിയില്ലാതായതോടെ നിരവധി കുടുംബങ്ങളാണ് ദുരിതത്തിലാവുന്നത്. 1987 വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ കുടിവെള്ള പദ്ധതിയിലെ കുഴൽക്കിണർ തകരാറിലായതിനും 400 കുടുംബങ്ങൾക്ക് കുടിവെള്ളമില്ലാതായതിനും പ്രധാന കാരണം അധികൃതരുടെ അനാസ്ഥ തന്നെയാണ്. മുക്കം നഗരസഭയിലെ 1 മുതൽ 6 വരെയുള്ള വാർഡുകളിലും 8-ാം വാർഡിലെ ഒരു ഭാഗവും തോട്ടത്തിൻകടവിലെ കെടിസി കുടിവെള്ള പദ്ധതിയിൽ നിന്നാണ് വെള്ളം എടുത്തിരുന്നത്. പദ്ധതി തകരാറിലായതോടെ വല്ലപ്പോഴും ലഭിക്കുന്ന പുഴവെള്ളമാണ് ഇപ്പോൾ ആശ്രയം. ഇതോടെ തോട്ടത്തിൻകടവ്, കല്ലുരുട്ടി, പച്ചക്കാട്, പാടി, നടുകിൽ, പണിക്കരു കോളനി, പുത്തൻമടത്തിൽ കോളനി, അയ്യപ്പൻകുന്ന് കോളനി, മരുതോറക്കുന്ന് SC കോളനി, നെല്ലിക്കാപ്പൊയിൽ അംബേദ്കർ കോളനി, പൂവത്തിരി പട്ടികജാതി കോളനി, കോളോത്ത്, ചെമ്പമ്പറ്റ, കൂമുള്ളം കണ്ടത്ത് പ്രദേശത്തുള്ളവർ കുടിവെള്ളത്തിനായി നെട്ടോട്ടത്തിലാണ്. ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കുടിവെള്ളമുണ്ടെന്ന് വാട്ടർ അതോറിറ്റി തന്നെ സാക്ഷ്യപ്പെടുത്തിയ പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്കാണ് ഈ ദുർഗതി. 38 മണിക്കൂർ തുടർച്ചയായി വെള്ളം പമ്പ് ചെയ്തിട്ടും വറ്റാത്തതെന്ന പ്രത്യേകതയും ഈ കുഴൽക്കിണറിനുണ്ട്. എന്നിട്ടും കുടിവെള്ളം മാത്രം കിട്ടാനില്ല. 2-3 വർഷമായിട്ട് ഈ കുഴൽക്കിണർ പ്രവർത്തന രഹിതമായി കിടക്കുകയാണ്. ഇതിനിടയ്ക്ക് ഒന്നും അങ്ങനെ സംഭവിച്ചാണ്, ഈ കിണർ അവിടെയായിരുന്നില്ല, കുറച്ചും കൂടി മാറിയായിരുന്നു. അതിന് നിരന്തരമായ പരാതിയും പ്രശ്നങ്ങളും സമരങ്ങളും ഒക്കെ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയൊരു കിണർ കുഴിച്ചുകൊണ്ട് അങ്ങോട്ട് മാറ്റിയാണ്ടായത്. എന്നാൽ ഇതിൽ വാട്ടർ അതോറിറ്റിക്ക് ഇത് നടത്തി കൊണ്ടുപോകുന്നതിനുള്ള അനാസ്ഥ ശക്തമായി ഉണ്ടായത് എന്താണ് കാരണം എന്നറിയില്ല. ഈ വിവരങ്ങൾ നിരവധി തവണ സമരങ്ങളായിട്ടും അല്ലാതെയും റെപ്രസെൻറ്റേഷനുമായിട്ടും ഒക്കെ ഞങ്ങൾ നാട്ടുകാരും ഞങ്ങൾ എല്ലാവരും ജനപ്രതിനിധികളൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും കാര്യമായ പരിഗണന ഇവിടെ കിട്ടുന്നില്ല. വെള്ളം ലഭിക്കുന്നില്ലെങ്കിലും വാട്ടർ അതോറിറ്റിക്ക് ഇപ്പോഴും ഈ ഭാഗത്തെ കുടുംബങ്ങൾ പണമടക്കേണ്ട അവസ്ഥയുമാണ്. CTV പ്രാദേശിക വാർത്ത മുക്കം.